വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വൈദ്യുതി വകുപ്പ് ജീവനക്കാർ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ഭീമാ ഷോറൂമുകളിൽ 1000 ഓണ വർണ്ണങ്ങൾ ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 15 വരെ. പവന് 1000 രൂപ വരെ കിഴിവ്. 4% പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങൾ 10% മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യങ്ങൾ. പഴയ സ്വർണത്തിന് ഏറ്റവും മികച്ച മൂല്യം, കൂടാതെ കൈനിറയ സമ്മാനങ്ങളും. ഭീമാ കാസർഗോഡ്. പൊതുമേഖലയെ സംരക്ഷിക്കുക, തൊഴിലാളികളെ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഇന്ത്യയുടെ ആഹ്വാനപ്രകാരം വൈദ്യുതി വകുപ്പ് ജീവനക്കാർ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ 100 കണക്കിന് വൈദ്യുതി വകുപ്പിലെ ഓഫീസർമാരും ജീവനക്കാരും കരാറു തൊഴിലാളികളും മാർച്ചിൽ അണിനിരന്നു. എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ചർച്ച ചെയ്യാൻ ജനങ്ങൾക്ക് സമയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. വളരെ സമർത്ഥമായി തന്നെ അത്തരം ജനകീയ പ്രശ്നങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ അനുഭവിക്കുന്ന തൊഴിലില്ലായ്മയുടെ കാഠിന്യം, പൊതുമേഖല തകർക്കപ്പെടുന്ന സ്ഥിതിവിശേഷം, തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയും തൊഴിൽ തന്നെ ഇല്ലാതാക്കുകയും തൊഴിലാളികളുടെ സുരക്ഷ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന തൊഴിലാളിദ്രോഹ നടപടികൾ, ഇതൊന്നും തന്നെ ചർച്ച ചെയ്യാനുള്ള അവസരം കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുത്തില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും ആദ്യം അവർ ചെയ്തത് മണി പവറും മസിൽ പവറും മീഡിയ പവറും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുകയായിരുന്നു. ഇന്ത്യയിലെ എല്ലാ അച്ചടി മാധ്യമങ്ങൾ ഉൾപ്പെടെ, ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാ മാധ്യമ ശൃംഖലയെയും പർച്ചേസ് ചെയ്യാൻ വിലക്കെടുക്കാൻ ഇന്ത്യൻ ഭരണവർഗത്തിന് കഴിഞ്ഞു. കെ പി അശോകൻ അധ്യക്ഷത വഹിച്ചു. സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ, പി സി താരാമൻ, ബി രമേശൻ, സന്ദീപ്, പി വി മധുസൂദനൻ, ഒ വി രമേശ്, സഹജൻ, ശ്രീനിവാസൻ, ജലാലുദ്ദീൻ, കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ബി ജനാർദ്ദനൻ സ്വാഗതവും കെ ശശീധരൻ നന്ദിയും പറഞ്ഞു.